the bell button now. Welcome all. I am Dr. Anjida, Harvest Product Trainer. ഇന്ന് നമ്മൾ ഹാർവെസ്റ്റിന്റെ ഓൺലൈൻ പ്രൊഡക്ട് ട്രെയിനിങ്ങിന്റെ 21-ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് പുതിയ രണ്ട് പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് വിശദമായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യം തന്നെ പ്രൊഡക്റ്റ് നോളജ് ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും വിശദമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഇപ്പം ഇത്രയും പ്രൊഡക്റ്റ് ട്രെയിനിങ് നമ്മൾ ഓൺലൈൻ പ്രൊഡക്റ്റ് ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്നും ഓരോ പ്രൊഡക്റ്റിനും നമ്മൾ 30-45 മിനിറ്റോളം ഒരു മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് ചില പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്നും ഓരോ പ്രൊഡക്റ്റും എപ്രകാരമാണ് നമ്മളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്, നമ്മളുടെ ശരീരത്തിന് ശരിക്കും ആ ഒരു പ്രൊഡക്റ്റിന്റെ ആവശ്യകത ഉണ്ടോ, അത് ആർക്കൊക്കെയാണ് നൽകേണ്ടത്, ആർക്കൊക്കെയാണ് നൽകാൻ പാടില്ലാത്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വളരെ ആഴത്തിൽ ചെന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റ് നോളജിലൂടെ നിങ്ങൾക്ക് നമ്മുടെ ഓരോ പ്രൊഡക്റ്റിനെയും പറ്റിയിട്ടുള്ള ഒരു വിശ്വാസമാണ് വർദ്ധിച്ചു വരുന്നത്. നിങ്ങൾക്കുള്ള വിശ്വാസം വർദ്ധിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റിനെ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു വിശ്വാസവും ആ ഒരു കോൺഫിഡൻസും കണ്ടിട്ടാണ് ആ കേൾക്കുന്ന ആൾ നമ്മുടെ കമ്പനിയിലേക്കും അതേപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാനും വേണ്ടി പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുമുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ ഏവരും അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. നമ്മൾക്ക് അത് തന്നെയാണ് ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി പറയുന്നതും. ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി നമ്മളുടെ എഡ്യൂക്കേഷൻ വിങ് ആണ്. നമ്മളുടെ ബിസിനസ് ട്രെയിനിങ്ങും നമ്മുടെ പ്രൊഡക്ട് ട്രെയിനിങ്ങും ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നത് ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി ആണ്. ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി പറയുന്നതാണ് ലേൺ ആൻഡ് ഏൺ, അതായത് നിങ്ങൾ അറിവ് നേടൂ, അറിവ് നേടിക്കൊണ്ട് നിങ്ങൾ സമ്പാദിക്കൂ എന്നാണ് ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി പറയുന്നത്. നമുക്ക് ടോട്ടൽ എത്ര ബ്രാൻഡാണ് ഉള്ളത്? നമുക്ക് ടോട്ടൽ 6 ബ്രാൻഡുകളാണ് ഉള്ളത്. അതിൽ തന്നെ സ്റ്റാർ ബ്രാൻഡ് എന്നറിയപ്പെടുന്ന എലമെന്റ്സ് വെൽനെസ്സും അതേപോലെ തന്നെ ഓൺ ആൻഡ് ഓണും. എലമെന്റ്സ് വെൽനെസ് ഏത് പ്രൊഡക്ട്സ് ആണ്? ആയുർവേദത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ആയുർവേദത്തിന്റെ ഗുണങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരുപാട് പ്രൊഡക്ട്സ് ആണ് എലമെന്റ്സ് വെൽനെസ്സിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് വരുന്നത്. ഓൺ ആൻഡ് ഓൺ ആണെങ്കിൽ ഒരുപാട് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ആണ് വരുന്നത്. ബാക്കിയുള്ള ബ്രാൻഡ്സ് ആഹാർ ആയിക്കോട്ടെ, ന്യൂ സ്റ്റാർ ആയിക്കോട്ടെ, MI ഹോം ആയിക്കോട്ടെ, ഈ ബ്രാൻഡ് നോക്കിയാൽ തന്നെയാണ് നമുക്കറിയാം നമ്മുടെ വീടുകളിൽ ഏറ്റവും ഗുണനിലവാരമുള്ള പ്രൊഡക്റ്റുകൾ എത്തിക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ പറയുന്ന ബ്രാൻഡ് വന്നിട്ടുള്ളത്. അടുത്തതാണ് നമ്മുടെ 6-ാമത്തെ ബ്രാൻഡാണ് ഇന്ത്യ ഗ്രോ. നമ്മുടെ കാർഷിക വിളകളുടെയൊക്കെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഇന്ത്യ ഗ്രോയിൽ വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു 6 ബ്രാൻഡ് നോക്കുമ്പോൾ തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ MI ലൈഫ് സ്റ്റൈൽ എല്ലാ മേഖലയിലുമാണ് കൈവച്ചിരിക്കുന്നത്. അപ്പം ഇത്രയും ദിവസങ്ങൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് നോക്കിയിട്ടുണ്ട് അല്ലെ. നമ്മൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്രൊഡക്ട്സ് പറഞ്ഞു. അതേപോലെ തന്നെ മാലിന്യ നിവാരണത്തിന് വേണ്ടിയിട്ട്, ഡീടോക്സിഫിക്കേഷന് വേണ്ടിയിട്ട് ഡെയിലി ഡീടോക്സും മൾട്ടിഗാർഡ് ബ്ലഡ് പ്യൂരിഫയറും, അതേപോലെ തന്നെ ഓരോ അവയവങ്ങളുടെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, ആരോഗ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് വെൽഹാർട്ട് ആയിക്കോട്ടെ, ലിവാഗെയിൻ ആയിക്കോട്ടെ, പിന്നെ ഒരുപാട് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സും നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പം ഇവിടെയൊക്കെ എലമെന്റ്സ് വെൽനെസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏത് ശാസ്ത്രത്തെയാണ്? ആയുർവേദത്തെയാണ് അല്ലെ. അനാദി കാലം മുതലേ നിലനിൽക്കുന്നതും നിലനിന്നുകൊണ്ടേയിരിക്കുന്നതുമായിട്ടുള്ള ആയുർവേദം എന്ന മഹത്തായിട്ടുള്ള ഒരു ശാസ്ത്രത്തെയാണ് എലമെന്റ്സ് വെൽനെസ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് വേണ്ട എലമെന്റ്സ് വെൽനെസിന്റെ ഓരോ പ്രൊഡക്ട്സിന്റെയും അതിന്റെ ആ ഒരു ഔഷധ കൂട്ട്, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, വളരെ വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് നമ്മുടെ ഓരോ പ്രൊഡക്ട്സിന്റെയും ആ ഒരു ഔഷധങ്ങളുടെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും തരുന്ന വ്യക്തിയാണ് ഡോക്ടർ DBA നാരായണൻ സർ. 45 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം ഒരുപാട് റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ഡാബർ, ഹിന്ദുസ്ഥാൻ ലിവർ, ഒരുപാട് അവാർഡുകൾ നേടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. അതേപോലെ തന്നെ ഒരുപാട് ബുക്കുകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാവർക്കും വളരെയധികം അഭിമാനം തോന്നിയ ഒരു നിമിഷമായിരുന്നു 2019 ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡായിട്ട് എക്കണോമിക് ടൈംസ് MI ലൈഫ് സ്റ്റൈലിന്റെ എലമെന്റ്സ് വെൽനെസ്സിനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യമായിരുന്നു. കാരണം എലമെന്റ്സ് വെൽനെസ് ലോഞ്ച് ചെയ്തിട്ട് കേവലം ഒരു 4-5 വർഷത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള ഒരു അംഗീകാരം നേടുക, ലഭിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റി എത്രത്തോളം വലുതാണ് എന്ന്. ക്വാളിറ്റിയിൽ നമ്മുടെ കമ്പനി ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാത്തതുമാണ്. ഒരുപാട് പ്രൊഡക്ട്സുകൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വിശദമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്ന രണ്ട് പ്രൊഡക്റ്റുകൾ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഏറ്റവും അധികം അല്ലെ
സൂക്ഷിക്കേണ്ടതായിട്ടുള്ള രണ്ട് പ്രൊഡക്റ്റുകളാണ്. അതാണ് നോവേദന ജെല്ലും അതേപോലെ തന്നെ നോവേദന ക്യാപ്സ്യൂളും. ഇപ്പൊ പേരിൽ പറഞ്ഞിരിക്കുന്നതാണ് നോവേദന അല്ലെ. എന്താണ് നോവേദന എന്നൊരു പേര് നൽകാനായിട്ടുള്ള ഒരു കാരണം? വേദനയെ ഇല്ലാതാക്കുന്നത് അല്ലെങ്കിൽ വേദന നിവാരണത്തിന് വേണ്ടിയിട്ടുള്ള രണ്ട് പ്രൊഡക്റ്റുകളാണ് നോവേദന ജെല്ലും അതേപോലെ തന്നെ നോവേദന ക്യാപ്സ്യൂളും. എന്താണ് വേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സെൻസേഷൻ ആണ് അല്ലെ, നമ്മളുടെ ബ്രെയിനിന്റെ ഒരു സെൻസേഷൻ ആണ്. അത് എവിടെ വരാം, എവിടെ വേണമെങ്കിലും വരാം അല്ലെ. മസിൽസിൽ വേദന വരാം, ജോയിന്റ്സിൽ വേദന വരാം, നടുവേദന വരാം, കയ്യിൽ വേദന വരാം, ഷോൾഡറിൽ വരാം, മുട്ടുവേദന വരാം അല്ലെ. എവിടെ വേണമെങ്കിലും ഈ പറയുന്ന വേദന എന്ന് പറയുന്നത് അനുഭവപ്പെടാം. ഇനി എന്തൊക്കെയാണ് ഈ പറയുന്ന വേദനയ്ക്ക് കാരണം? നമുക്കിപ്പോ കൈയൊന്നും മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, കൈയൊന്ന് കത്തിവെച്ചോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടുവോ മുട്ടുവോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ഒരു മുറിവ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് വേദന ഉണ്ടാവാറുണ്ട് അല്ലെ. ഇനിയോ വാർദ്ധക്യത്തില് അല്ലെ, വാർദ്ധക്യത്തില് പൊതുവെ വാദരോഗങ്ങളാണ് വർദ്ധിച്ചിരിക്കുന്നത് വാർദ്ധക്യത്തിൽ. അപ്പം വാർദ്ധക്യത്തോട് കടക്കുമ്പോഴത്തേക്കും പല വിധത്തിലുള്ള വേദനകൾ, തേയ്മാനം തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ നേരിടാറുണ്ട്. പിന്നെയോ തലവേദന, അതൊരു വേദനയാണ് അല്ലെ, നീർക്കെട്ട് മൂലമുണ്ടാകുന്ന പലതരത്തിലുള്ള ഒരു വേദന. അതേപോലെ തന്നെ അടുത്തതായിട്ടുള്ളതാണ് റുമറ്റോയിഡ് റുമറ്റിസം എന്ന് പറയുന്നത്, അതായത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്ധികളിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് ആണ് ആർത്രൈറ്റിസ്. അപ്പം പല വിധത്തിലുള്ളത്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ട്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഒക്കെ ഉണ്ട്. അപ്പം റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്? ഇന്നത്തെ കാലത്ത് ഒരുപാട് ആൾക്കാർ നേരിടുന്ന പ്രശ്നമാണ്. ഒരുപാട് പേഷ്യൻസ് നിത്യവും ഒ പിയിൽ വന്ന് കാണുമ്പോൾ പറയുന്ന പ്രശ്നങ്ങളാണ് ഒഇയും ആർഎയും, അതായത് ഓസ്റ്റിയോ ആർത്രൈറ്റിസും അതേപോലെ തന്നെ റുമറ്റോയിഡ് ആർത്രൈറ്റിസും. എന്താണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ഇപ്പൊ എന്താണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ? ഞാൻ നമ്മുടെ ഡയബ ലൈഫ് എടുക്കുന്ന സമയത്ത് ടൈപ്പ് 1 ഡയബറ്റിക്സിനെ പറ്റി പറഞ്ഞിരുന്നു. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ആയിരുന്നു. എന്തായിരുന്നു ഓട്ടോ ഇമ്മ്യൂൺ? ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം തന്നെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കോശങ്ങളെ ശരീരത്തിന് ആവശ്യമില്ല എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ശരീരം തന്നെ നശിപ്പിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ഓട്ടോ ഇമ്മ്യൂൺ. ആ വിഭാഗത്തിൽ വരുന്ന പല വിധത്തിലുള്ള രോഗങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു ടൈപ്പ് 1 ഡയബറ്റിക്സ് ഉണ്ട്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ട്, റുമറ്റോയിഡ് ഹാർട്ട് ഡിസീസസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് രോഗങ്ങളാണ് ആ വിഭാഗത്തിൽ വരുന്നത്. അപ്പം ഈ വരുന്നത് പോലെയുള്ളതാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, അതായത് നമ്മളുടെ സന്ധികൾക്ക് ആവശ്യമായിട്ടുള്ള അതിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഇതിനെ നശിപ്പിക്കുന്നത്, ശരീരം തന്നെ തെറ്റിദ്ധരിച്ച് നശിപ്പിക്കുകയാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ടാകുന്നത്. അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അസഹ്യമായിട്ടുള്ള ഒരു വേദന ഉണ്ടാകും, നീർക്കെട്ട് ഉണ്ടാകും, ആ നീരിൽ നമ്മൾ പിടിക്കുമ്പോഴത്തേക്കും തന്നെ ചൂടുണ്ടാവും, ചെറിയ രീതിയിലുള്ള ഒരു റെഡിഷ് ചുമന്ന കളറിലുള്ള ഒരു ഡിസ്കളറേഷൻ, ഒരു വൈവർണ്യം ഉണ്ടാവും. അത്തരത്തിലൊക്കെ ഉള്ളതാണ് സ്റ്റിഫ്നെസ് ഉണ്ടാകും. അത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസിൽ കാണുന്നത്. ഇനി എന്താണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തേയ്മാനം എന്നുള്ളതിൽ നമുക്ക് പെടുത്താം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മുടെ എല്ലിന്, നമ്മുടെ സന്ധികൾക്കൊക്കെ ആ മോഷനൊക്കെ എന്താണ് സ്ഥിരപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കാർട്ടിലേജ്, ലിഗമെന്റ്സ്, ടെൻഡൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഇതില് കാർട്ടിലേജസിനാണ് നാശം സംഭവിക്കുന്നത്, കാലക്രമേണ കാർട്ടിലേജസിന് നാശം സംഭവിക്കുന്നു. അതോടുകൂടി തന്നെ കാർട്ടിലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് എല്ലുകള് ഇങ്ങനെ കൂടി ചേരുമ്പോൾ ഉള്ളതാണ് കാർട്ടിലേജ്. ഒരു കുഷ്യൻ പോലുള്ള ഒരു കർമ്മമാണ് കാർട്ടിലേജ് ചെയ്യുന്നത്. അപ്പൊ കാർട്ടിലേജ് കാലക്രമേണ നശിച്ചു പോകുമ്പോഴത്തേക്കും ഈ എല്ലുകൾ തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് ഇങ്ങനെ കൂട്ടി ഉരസാൻ വേണ്ടി തുടങ്ങും. അപ്പൊ അങ്ങനെയാണ് തേയ്മാനം നടക്കുമ്പോൾ കാലൊക്കെ മുട്ടൊക്കെ മടക്കുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൗണ്ട് ഒക്കെ കേൾക്കുന്നത്. അപ്പൊ അതൊക്കെ തേയ്മാനത്തിന്റേതായിട്ടുള്ള ഒരു ലക്ഷണങ്ങളാണ്. ഈ പറഞ്ഞതിലും നീർക്കെട്ടും വേദനയും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇനിയും എന്താണ് ഇത്തരത്തിലുള്ള പല വേദനകളെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലെ. ഇനിയും എന്താണ് ഇതിനൊക്കെ ഉള്ള ഒരു പരിഹാരം? നമ്മുടെ മാർക്കറ്റിൽ എങ്ങനെയാണ് ഈ പറയുന്ന വേദനയൊക്കെ മാനേജ് ചെയ്യുന്നത്? പലതരത്തിലുള്ള പെയിൻ കില്ലേഴ്സ് ഉണ്ട് അല്ലെ. ഈ പെയിൻ കില്ലേഴ്സിന്റെ ഒക്കെ കാര്യം എന്ന് പറയുന്നത്, ആൾക്കാര് ഒരു ഒരു രോഗി അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ട് ഒരു ഡോക്ടർ ഒരു മരുന്ന് എഴുതി കൊടുക്കും, ഒരു പെയിൻ കില്ലർ എഴുതി കൊടുക്കും. അത് തന്നെയായിരിക്കും ഈ രോഗി ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ രണ്ടാഴ്ചത്തേക്കോ ഡോക്ടർ എഴുതി കൊടുത്തിട്ടുള്ള ആ ഒരു പ്രിസ്ക്രിപ്ഷൻ വെച്ച് ഈ രോഗി പല വർഷങ്ങളായിട്ട് അതേ മരുന്നാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സെൽഫായിട്ട് സ്വന്തം തന്നെ പോയിട്ട് ഫാർമസിയിൽ പോയിട്ട് വാങ്ങിച്ചു വരികയാണ്. അപ്പം അങ്ങനെ ഒരുപാട് ദീർഘകാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് പല വിധത്തിലുള്ള സൈഡ് എഫക്ട്സ് ആണ് കണ്ടുവരുന്നത്.
അതേപോലെ ഈ മിക്ക പ്രോഡക്ട്സും മിക്ക മാർക്കറ്റിലുള്ള പ്രോഡക്ട്സും ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, അതായത് നീർക്കെട്ടിന് എതിരെ പ്രവർത്തിക്കുന്നതാണ്. നീർക്കെട്ട് കാരണമാണ് വേദന വന്നിട്ടുള്ളത് എങ്കിൽ ആ നീർക്കെട്ടിനെതിരെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള പ്രോഡക്ട്സ് ആണ് കൂടുതലായിട്ടും ഉള്ളത്. അപ്പൊ നീർക്കെട്ട് അല്ലാതെയുള്ള വേദനയ്ക്ക് അത്ര കണ്ട് പ്രോഡക്ട്സ് ഇല്ല. അതേപോലെ തന്നെ അതിന്റെ ഡോസ് ഒക്കെ കൃത്യമായിരിക്കണം. നമുക്കറിയാം അല്ലെ 500 mg 120 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഡോസേജ് എന്ന് പറയുന്നത് കൃത്യമായിരിക്കണം. ഇനി തലവേദനയിലോ തലവേദന മൈഗ്രെയിൻ പോലുള്ളതിലൊക്കെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇത് മാത്രമാണ് മാർക്കറ്റിൽ നിന്നും കിട്ടുന്ന മെഡിസിൻസ് കൊണ്ട് ഉള്ളത്. അതേപോലെ തന്നെ ഹൈപ്പർ ആസിഡിറ്റി, ഒരുപാട് ആസിഡ് ആസിഡിറ്റി ആയിട്ടുള്ള കണ്ടീഷൻസിലൊന്നും അത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതുപോലെ ഡ്രൈനെസ്, അത് കഴിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു കോട്ടിംഗ് പോലെ നാക്കിലൊക്കെ വരും, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിരിക്കും നമ്മുടെ നാക്കൊക്കെ. ഇത്തരത്തിലുള്ളത് ആണ് പലവിധത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇന്നത്തെ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള ഒരു പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് കണ്ടുവരുന്നത്. നമ്മുടെ എലമെന്റ്സ് വെൽനെസ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് വേദന നിവാരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗവുമായിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ്? അപ്പം ആയുർവേദത്തെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ആയുർവേദത്തിലെ ഏറ്റവും വലിയൊരു പ്രാധാന്യം എന്ന് പറയുന്നത് ആയുർവേദം കാര്യത്തെ അല്ല ട്രീറ്റ് ചെയ്യുന്നത്, കാര്യത്തിന് കാരണമായിട്ടുള്ള ആ ഒരു മൂലത്തിൽ ചെന്നിട്ട് ആ റൂട്ട് കോസിൽ ചെന്നിട്ടാണ് ആയുർവേദം ട്രീറ്റ് ചെയ്യുന്നത്. ആയുർവേദം അവിടെയാണ് ചികിത്സിച്ച് ഭേദമാക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ എലമെന്റ്സ് വെൽനെസിന്റെ ആയുർവേദത്തെ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ, ആയുർവേദം ആയതുകൊണ്ട് തന്നെ ആ ഒരു മൂല കാരണത്തിൽ ചെന്നാണ് ആ കാരണത്തെയാണ് നശിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉള്ള പ്രൊഡക്ട്സ് ആണ്. ആന്റി ഇൻഫെക്റ്റീവ്, ഇൻഫെക്റ്റീവ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയാസിനെയൊക്കെ നശിപ്പിക്കാൻ അത്രയും ശേഷിയുള്ള പ്രൊഡക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തില് അടിഞ്ഞു കൂടിയിട്ടുള്ള മാലിന്യങ്ങൾ, ഞാൻ Immuno 3+ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ആമം എന്ന് പറയുന്ന ഒരു അവസ്ഥ. അപ്പൊ ആ ഒരു ആമം എന്ന് പറയുന്ന ഒരു അവസ്ഥയില് ഭക്ഷണമൊക്കെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൃത്യമായിട്ട് പാകം ചെയ്യാതെ വരുമ്പോൾ ശരീരത്തിൽ അടിഞ്ഞുകൂടി കാലക്രമേണ അത് വിഷത്തിന് തുല്യമായിട്ട് വരികയാണ്. അത്തരത്തിലുള്ള മാലിന്യങ്ങൾ അടിഞ്ഞു കൂടുന്നത് കൊണ്ടും പലതരത്തിലുള്ള പല അവയവങ്ങളെയും ബാധിക്കുകയും പല നടുവേദന, നീർക്കെട്ട് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ കണ്ടുവരാറുണ്ട്. അപ്പൊ നമുക്ക് എത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് വേണ്ടത്? ഈ ഒരു ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഈ ഒരു മാലിന്യങ്ങളെയും കൂടി നിവാരണം ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾക്ക് ആവശ്യം. അതേപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മൾക്ക് വളരെ നല്ല ഒരു റിസൾട്ട്, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ്, ഒരു റിലീഫ് ആണ് നമ്മൾക്ക് നൽകാനായിട്ട് സാധിക്കുന്നത്. അപ്പം വളരെ നല്ലൊരു കോമ്പിനേഷൻ ആണ് വരുന്നത്. അകത്തും അതേപോലെ തന്നെ പുറത്തും ആക്ട് ചെയ്യുന്നതായിട്ടുള്ള രണ്ട് പ്രൊഡക്റ്റുകളാണ് നോവേദന ജെല്ലും അതേപോലെ തന്നെ നോവേദന ക്യാപ്സ്യൂളും. അകമേ കഴിക്കാനായിട്ട് നോവേദന ക്യാപ്സ്യൂളും പുറമേ പുരട്ടാൻ വേണ്ടിയിട്ട് നോവേദന ജെല്ലുമാണ് നമ്മുടെ എലമെന്റ്സ് വെൽനെസ് വേദന നിവാരണത്തിനായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള രണ്ട് പ്രൊഡക്ട്സ്. നമുക്ക് നോക്കാം. അപ്പൊ ഇതെപ്പോഴും കോമ്പിനേഷനിൽ വേണം കഴിക്കാനായിട്ട്, നോവേദന ജെല്ലും നോവേദന ക്യാപ്സ്യൂളും ഒരുമിച്ച് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു കോമ്പിനേഷനിലായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കഴിക്കുന്നു അല്ലെ, അതിന് ഒരുപാട് കർമ്മങ്ങളാണ് അകത്തേക്ക് ചെന്നിട്ട് അത് നിർവഹിക്കുന്നത്. അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പോകെ പോകെയുള്ള സ്ലൈഡ്സിലൊക്കെ നമുക്ക് കൂടുതലായിട്ടും നോക്കാം. ഇനി ജെല്ലാണെങ്കിലോ, ജെല്ല് എന്താണ്? പുറമേ പുരട്ടുന്നതാണ് അല്ലെ ജെല്ല്. അപ്പൊ നമ്മൾ പുറമേ പുരട്ടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ജെല്ല് നമ്മൾ പുറമേ പുരട്ടുമ്പോൾ അങ്ങോട്ടേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ അല്ലെ രക്തത്തിന്റെ ഓട്ടം, രക്ത ഓട്ടം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെയോ ജോയിന്റ്സിലൊക്കെ ഒരു ലൂബ്രിക്കേഷൻ, ഒരു നുലവ്, ഒരു ലൂബ്രിക്കേഷന് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇൻഫ്ലമേഷൻ, നീർക്കെട്ടൊക്കെ കുറയ്ക്കുകയും ചെയ്യുന്നതാണ് നമ്മളുടെ ഈ ഒരു ജെല്ല് പുറമേ പുരട്ടുന്നത് വഴി. അപ്പം വളരെ ഫലപ്രദമായിട്ടുള്ളത്, 100% നാച്ചുറൽ ആയിട്ടും ഒരു സൈഡ് എഫക്ട്സും ഇല്ലാത്തതായിട്ടുള്ള രണ്ട് പ്രൊഡക്റ്റ് ആണ് നോവേദന ജെല്ലും അതേപോലെ തന്നെ നോവേദന ക്യാപ്സ്യൂളും. അപ്പം ആദ്യം നമുക്ക് നോവേദന ക്യാപ്സ്യൂളില് ഏതൊക്കെ ഔഷധങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് എന്ന് നോക്കാം. ആദ്യം തന്നെ അതിലുള്ളതാണ് മഞ്ഞൾ, ഇഞ്ചി, അതേപോലെ തന്നെ കുന്തിരിക്കം, തഴുതാമ, മുരിങ്ങ തുടങ്ങിയവയാണ് ഇതിൽ കൂടുതലായിട്ടും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന്റെ കർമ്മം ഇങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതെല്ലാം ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും നിങ്ങൾ ഒന്ന് മനസ്സിൽ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള രണ്ട് ഔഷധങ്ങളിൽ ഒന്നാണ് പുനർണവ എന്ന് പറയുന്നത്. പുനർണവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തഴുതാമ, അത് നമ്മളുടെ ഒരു സൂപ്പർ സ്റ്റാർ ആണ്. നിങ്ങൾക്കറിയാം നമ്മുടെ ഒരുപാട് പ്രൊഡക്ട്സിൽ ഞാൻ പറയുണ്ടായി തഴുതാമ ചേർത്തിട്ടുണ്ട് എന്ന് അല്ലെ. അപ്പൊ തഴുതാമയുടെ പേരാണ്, സംസ്കൃതത്തിലുള്ള പേരാണ് പുനർണവ.
പുനർനവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പുനർജനിപ്പിക്കാനായിട്ടുള്ള ഒരു കഴിവ്, അതിനാണ്, അതുകൊണ്ടാണ് അതിന് പുനർനവ എന്നുള്ള ഒരു പേര് വന്നിരിക്കുന്നത്. അപ്പം വളരെയധികം നമ്മളുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കുന്നതിലൊക്കെ വളരെ വലിയ ഒരു പങ്ക് വഹിക്കുന്നതായിട്ടുള്ള ഒരു ഔഷധമാണ് തഴുതാമ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അത് പവർഫുൾ ആയിട്ടുള്ള ഒരു അനാൽജസിക് ആണ്, വേദന നിവാരണം ചെയ്യാനായിട്ട് സാധിക്കുന്നതായിട്ടുള്ള ഒരു ഔഷധമാണ് തഴുതാമ. അതേപോലെ തന്നെ നീർക്കെട്ട് വരാതെ സംരക്ഷിക്കുന്നതും ജോയിന്റ്സിൽ ഉണ്ടാകുന്ന വേദനയും മസിൽസിൽ ഉണ്ടാകുന്ന വേദനയും ഒന്നും എല്ലാം തടയാനായിട്ടും അതേപോലെ തന്നെ അതിന്റെ തോത് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതായിട്ടുള്ള ഒരു ഔഷധമാണ് തഴുതാമ. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു അല്ലെ, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്, അപ്പം കാലക്രമേണ ഉണ്ടാവുകയാണ്. അപ്പൊ അത്തരത്തിലുള്ളതൊന്നും വരാതെ സംരക്ഷിക്കുകയും കൂടിയാണ് ഈ പുനർനവ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പുനർനവ മൂത്രളമാണ്. മൂത്രളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയൂരറ്റിക്, എന്താണ്, അതായത് നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിന്റെ അംശം, മൂത്രത്തിന്റെ അംശം വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു കർമ്മമാണ് എന്നതാണ് ഡയൂരറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മൂത്രളം എന്ന് പറയും ആയുർവേദത്തിൽ. അപ്പം അത് എന്തിനാണ് ഇവിടെ പുനർനവയ്ക്ക് ഡയൂരറ്റിക് കർമ്മമാണ് ഉള്ളത്? അപ്പം എന്തിനാണ് ഡയൂരറ്റിക് ആക്ഷൻ നമ്മൾക്ക് ഒരു വേദനയ്ക്ക് ആവശ്യമായിട്ടുണ്ടോ? തീർച്ചയായും അല്ലെ. ഞാൻ വേദന ഉണ്ടാവാനുള്ള കാരണങ്ങളിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസ്, മാലിന്യങ്ങൾ അടിഞ്ഞു കൂടുകയാണെങ്കിൽ പലതരത്തിലുള്ള വേദനകൾ ഉണ്ടാകുന്നു എന്ന്. അപ്പൊ ഇത്തരത്തിലുള്ള മാലിന്യങ്ങളെ മൂത്രത്തിലൂടെ അലിയിച്ചു കളയാൻ സഹായിക്കുന്ന ഒന്നാണ് പുനർനവ എന്ന് പറയുന്ന ഒരു നമ്മുടെ ഔഷധം. അതോടൊപ്പം തന്നെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിനൊക്കെ ഉള്ള ഒരു പ്രതിവിധിയും കൂടിയിട്ടാണ് പുനർനവ എന്ന് പറയുന്നത്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല വിധത്തിലുള്ള ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരാണ് അല്ലെ. മലം മുറുകി പോകുന്നു, അല്ലെങ്കിൽ എന്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും അപ്പം തന്നെ ടോയ്ലറ്റിൽ പോകണം. അപ്പൊ അത്തരത്തിലുള്ള, ഈവൻ ആപ്പിള് കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും അപ്പൊ തന്നെ ടോയ്ലറ്റിൽ പോകണം, അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സമൂഹം. അപ്പൊ അതിനും കൂടിയിട്ടുള്ള ഒരു പ്രതിവിധിയാണ് നമ്മുടെ പുനർനവ എന്ന് പറയുന്നത്. അതിനെയും കൂടിയിട്ട് ഹരിക്കാനായിട്ട് ഉള്ള ഒരു കഴിവും കൂടിയിട്ടാണ് പുനർനവയ്ക്ക് ഉള്ളത്. നമ്മുടെ അടുത്ത സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു ഔഷധമാണ് മഞ്ഞൾ എന്ന് പറയുന്നത്. അപ്പൊ മഞ്ഞൾ അറിയല്ലേ, പണ്ട് മുതലേ വളരെ കാലങ്ങളായിട്ട് നമ്മൾ എല്ലാവരും അല്ലെ, എന്തിനും ഇപ്പം വിഷാംശമോ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിലോ ഒക്കെ മഞ്ഞളാണ് തേക്കുന്നത് അല്ലെ. സ്കിന്നില് തൊലിയിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ എന്തെങ്കിലും വരുമ്പോഴത്തേക്കും വീട്ടിൽ വേഗം ചെയ്യുന്ന ഒരു പൊടിക്കൈയാണ് മഞ്ഞൾ തേക്കുക എന്നുള്ളത്. അപ്പൊ മഞ്ഞളിന് അത്രയധികം ഗുണങ്ങളാണ് ഉള്ളത്. ആന്റി ഇൻഫെക്റ്റീവ് കർമ്മമുണ്ട്, ആന്റി ഇൻഫ്ലമേറ്ററി കർമ്മങ്ങളുമുണ്ട്. അപ്പം ഈ ഒരു റിപ്പോർട്ട് ജേണൽ ഓഫ് മെഡിസിനൽ ഫുഡില് പ്രസിദ്ധീകരിച്ചിരുന്നു. അതെന്താണെന്ന് പറഞ്ഞാൽ, ഈ മഞ്ഞളിൽ ഒരു പ്രത്യേകിച്ച് ഒരു കോമ്പൗണ്ട് ഉണ്ട്, കുർക്കുമിൻ എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട്. അപ്പം ആ ഒരു കോമ്പൗണ്ടിന് നീർക്കെട്ടിനെ കുറയ്ക്കാനായിട്ടും അതേപോലെ തന്നെ വേദന നിവാരണത്തിനും കൂടി സഹായിക്കുന്നതാണ്. അപ്പം അത്തരത്തിൽ ഒരു സ്റ്റഡി നടന്നിരുന്നു. അപ്പൊ അതാണ് ജേണൽ ഓഫ് മെഡിസിനൽ ഫുഡിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 8 മുതൽ 12 ആഴ്ചയോളം ഈ കുർക്കുമിൻ നൽകിക്കൊണ്ട് നോക്കി രോഗികളിൽ എപ്രകാരമാണ് വേദനയ്ക്കുള്ള ശമനം എന്ന്. അപ്പൊ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു രീതിയിലാണ് ഈ കൊടുത്ത് നമ്മൾ പരീക്ഷിച്ചിട്ടുള്ളതായിട്ടുള്ള രോഗികളിൽ കണ്ടിട്ടുള്ളത്. അപ്പം അതിൽ നിന്നും തന്നെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്, അതങ്ങനെ പബ്ലിഷും ചെയ്തിട്ടുള്ളതാണ്. അടുത്തതായിട്ടുള്ളതാണ് മുരിങ്ങ എന്ന് പറയുന്നത്. മുരിങ്ങന്റെ എല്ലാ ഭാഗങ്ങളും ഔഷധ മൂല്യമുള്ളതാണ്. അതിന്റെ ഇലയായിക്കോട്ടെ, കായായിക്കോട്ടെ, പൂവായിക്കോട്ടെ, വേരായിക്കോട്ടെ, ത്വക്കായിക്കോട്ടെ, എല്ലാത്തിലും ഔഷധ മൂല്യങ്ങൾ ഉള്ളതാണ്. പല പല രോഗങ്ങളിൽ ആണ് അതിനോരോന്നിനും കർമ്മം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പം മുരിങ്ങ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതിന്റെ ഇൻഫ്ലമേഷനെ കുറയ്ക്കാൻ, അതായത് നീരിനെ ഒക്കെ കുറയ്ക്കാനായിട്ടുള്ള വലിയൊരു പങ്കുണ്ട്. അതേപോലെ തന്നെ മസിൽ ക്രാമ്പ്, മസിൽസിൽ ഉണ്ടാകുന്ന സ്പാസം, അതിനൊക്കെ ഒരു നിവാരണം ചെയ്യാനുള്ള ഒരു ശക്തിയുണ്ട്. അതേപോലെ തന്നെ സന്ധിവേദന, ഇതിലൊക്കെ അധികമായിട്ട് ഇതിലുള്ളത് മെൻസ്ട്രൽ പെയിൻ, ആർത്തവ സമയത്തുണ്ടാകുന്ന വേദനയ്ക്ക് അതിനെ ഒരു ശമനം നൽകാനും കൂടി മുരിങ്ങ വളരെയധികം സഹായിക്കുന്നതായിട്ടുള്ള ഒരു ഔഷധമാണ്. ഇനിയും ഒരുപാട് ഡ്രഗ്സ് ഉണ്ട്. കുന്തിരിക്കം എന്ന് പറയുന്നത്, കുന്തിരിക്കം അത് ആയുർവേദത്തിൽ ഒരു വേദന നിവാരണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് കുന്തിരിക്കം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇഞ്ചി, നമ്മളുടെ തൃക്കടൂയിലുള്ളതാണ് ശുണ്ടി മരീച്ച പിപ്പലി എന്ന് പറയുന്നത്. അപ്പം ഇഞ്ചി എന്ന് പറയുന്നത് അത് എന്താണ്, ആർത്രൈറ്റിസിലൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു റിസൾട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പം ഈ ഒരു കോമ്പിനേഷൻ, മഞ്ഞൾ, മുരിങ്ങ, രാസ്ന, പുനർനവ എന്ന് പറയുന്ന ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു രോഗിയിൽ ഒരു രസായന തുല്യമായിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് ഒരു ആൾക്ക്, ഒരു വ്യക്തിയിൽ അത് കഴിക്കുന്ന, അത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത്. അപ്പം എന്താണ് രസായനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ കവചപ്രാശം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു അല്ലെ, രസായനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശ
കോശങ്ങൾക്കും പുനർജീവനം നൽകാനായിട്ട് സഹായിക്കുന്നതിനെയാണ് നമ്മൾ രസായന ഗുണം ഉള്ളത് എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു ഗുണമാണ് ഈ ഒരു കോമ്പിനേഷനിലോട് കൂടി ചേർന്ന് വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്നത്. അതോടൊപ്പം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ആന്റി ഇൻഫെക്റ്റീവ് കർമ്മങ്ങളും ഒക്കെയാണ് ഇൻഫെക്ഷൻസിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ളൊരു കർമ്മം കൂടിയിട്ടാണ് ഇതിൽ ഉള്ളത്. അപ്പം ഇത്രയുമാണ് നമ്മുടെ നോ വേദന ക്യാപ്സ്യൂൾസിനെ പറ്റി പറയാനുള്ളത്. അടുത്തതാണ് ഏത് നോ വേദന ജെൽ, അല്ലെ, നമ്മൾ പുറമേ പുരട്ടുന്നതായിട്ടുള്ള നോ വേദന ജെൽ. ഇതിലും ഒരുപാട് ഔഷധങ്ങളുണ്ട്, ഒരുപാട് തൈലങ്ങളും നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആവണക്കെണ്ണ, കായപ്പൊടി തൈലം, ദേവദാരു തൈലം, സാലൈ ഗുഗുലു തൈലം തുടങ്ങിയ തൈലങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം രാസ്ന ആണ് നമ്മൾ ഇതിൽ ഈ ജെല്ലിലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് സാലൈ ഗുഗുലു തൈലം. അപ്പം അത് എപ്രകാരമാണ് ആക്ട് ചെയ്യുന്നത്? അത് അതിനുള്ളൊരു വലിയൊരു കഴിവ് എന്ന് പറയുന്നത് അത് നമ്മൾ ഇപ്പോ അപ്ലൈ ചെയ്തു, അല്ലെ, ശരീരത്തിൽ ഇപ്പൊ മുട്ടിന്റെ വേദന എങ്കിൽ ആ ഒരു മുട്ടിന്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ അത് അപ്ലൈ ചെയ്തു. അപ്പൊ അപ്രകാരത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അതിനുള്ളൊരു കഴിവ് എന്ന് പറയുന്നത് ആഴത്തിലേക്ക് ശരീരത്തിലേക്ക് വലിച്ചിട ഇറങ്ങാൻ വേണ്ടിയിട്ട് ഉള്ളൊരു കഴിവാണ് ഉള്ളത്. അതായത് പെനിട്രേറ്റിംഗ്, അല്ലെ, ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ശരീരത്തിന് അകത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു കഴിവാണ് നമ്മുടെ സാലൈ ഗുഗുലു തൈലത്തിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആർത്രൈറ്റിസ് പ്രശ്നങ്ങൾ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആയിക്കോട്ടെ, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആയിക്കോട്ടെ, അതിനൊക്കെ ഒരു ശമനം നൽകാനായിട്ട് സഹായിക്കുന്നതാണ്. മസ്കുലർ പെയിനിന് ശമനം ഉണ്ടാകും, നടുവേദന, അതേപോലെ തന്നെ നീർക്കെട്ടിനൊക്കെ എതിരെ, അല്ലെ, പ്രവർത്തിക്കാനും കൂടി കഴിവുള്ളതായിട്ടുള്ളതാണ് സാലൈ ഗുഗുലു തൈലം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇത് ഉപയോഗിക്കുമ്പോൾ നോ വേദന ജെല്ലും അതേപോലെ തന്നെ നോ വേദന ക്യാപ്സ്യൂൾസും ഒരുമിച്ച് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിരുന്നു. എന്തിനാണ് ഒരുമിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത്? നോ വേദന ക്യാപ്സ്യൂളിൽ കുന്തിരിക്കം അടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അല്ലെ, ആയുർവേദത്തിൽ വേദന നിവാരണത്തിനായിട്ട് ഏറ്റവും അധികം ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു ഔഷധമാണ് കുന്തിരിക്കം എന്ന് പറയുന്നത്. അപ്പം നോ വേദന ക്യാപ്സ്യൂളിൽ കുന്തിരിക്കം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ കുന്തിരിക്കത്തിന്റെ കർമ്മം എന്താണ്? കുന്തിരിക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, രണ്ട് എല്ലുകള് കണ്ടില്ലേ, ആ എല്ലുകളുടെ ഇടയിലായിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ഒരു ദ്രാവകമുണ്ട് മഞ്ഞ കളറിൽ. അപ്പം ആ ഒരു ദ്രാവകമാണ് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതിന്റെ മുകളിൽ ഇവിടെയായിട്ട് കാണാം, ഇതാണ് ബ്ലഡ്, അങ്ങോട്ടേക്ക് പോകുന്ന രക്തയോട്ടമാണ്. അപ്പം ഈ ഗുഗു, ഈ നമ്മൾ ഉപയോഗിക്കുന്ന കുന്തിരിക്കം, നമ്മൾ കഴിച്ച നോ വേദന ക്യാപ്സ്യൂളിലുള്ള കുന്തിരിക്കം എന്താണ് ചെയ്യുന്നത്? ഇങ്ങോട്ടേക്ക് ഉള്ള ഇപ്പം മുട്ടുവേദനയോ ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു സ്ഥലത്ത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് എങ്കിൽ അകത്തേക്ക് നമ്മൾ കഴിക്കുകയും ചെയ്യുന്നു നോ വേദന ക്യാപ്സ്യൂൾ. അപ്പം ഈ കുന്തിരിക്കം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ബ്ലഡ് സർക്കുലേഷൻ, ഇങ്ങോട്ടേക്കുള്ള രക്തയോട്ടം വളരെയധികം വർദ്ധിപ്പിക്കുന്നതിൽ സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ എന്താണ്, ആ സന്ധികളുടെ ആരോഗ്യം കാത്തു സംരക്ഷിക്കാനും കൂടി വലിയൊരു പങ്ക് വഹിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ നോ വേദന ജെല്ലും അതേപോലെ തന്നെ നോ വേദന ക്യാപ്സ്യൂളും ഒരുമിച്ച് കഴിക്കണം എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ളതാണ് രാസ്ന. രാസ്നയ്ക്ക് ഒരുപാട് ഗുണങ്ങളാണ് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. വാർദ്ധക്യ സമയത്ത് ഉണ്ടാകുന്ന വാദരോഗങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു ഔഷധമാണ് രാസ്ന എന്ന് പറയുന്നത്. വാദരോഗങ്ങളിൽ അഗ്രയമായിട്ടുള്ളതാണ്, ബെസ്റ്റ് ആയിട്ടുള്ളതാണ് രാസ്ന. അപ്പം ആയുർവേദത്തില് ഞാൻ പറഞ്ഞിരുന്നു, അല്ലെ, ബേസിക് ആയിട്ടുള്ളത് വാദം, പിത്തം, കഫം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം വാദത്തിന്റെ കർമ്മം എന്ന് പറയുന്നത് വാദം ദുഷിച്ച അവസ്ഥയിൽ, അല്ലെങ്കിൽ വാദം കോപിച്ചിട്ടിരിക്കുന്ന അവസ്ഥയിൽ ആണ് എന്നുണ്ടെങ്കിൽ വേദനകൾ ഒക്കെ ഉണ്ടാക്കുന്നതിന് കാരണം എന്ന് പറയുന്ന ദോഷമാണ് വാദം എന്ന് പറയുന്നത്. പലതരത്തിലുള്ള വേദന ഉണ്ട്, അല്ലെ, കുത്തിപ്പറിക്കുന്ന പോലത്തെ വേദന, അല്ലെ, അത്തരത്തിൽ ഒരുപാട് തരത്തിലുള്ള വേദനകളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വേദനയ്ക്കൊക്കെ കാരണം എന്ന് പറയുന്നത് വാദമാണ്. അപ്പം ആ വേദനയ്ക്ക് കാരണമാകുന്ന വാദത്തെ നോർമലാക്കുക എന്നുള്ളൊരു കർമ്മമാണ് നമ്മളുടെ രാസ്നയ്ക്ക് ഉള്ളത്. വളരെ വർഷങ്ങളായിട്ട് ആയുർവേദത്തിൽ ഉപയോഗിച്ചു പോരുന്നതുമായിട്ടുള്ള ഒരു ഔഷധമാണ് രാസ്ന. അടുത്തതാണ് ആവണക്കെണ്ണ എന്ന് പറയുന്നത്. ആവണക്കെണ്ണിന്റെ ഗുണം എന്താണ്? നമ്മുടെ ഈ ജെല്ല് പുറമേ പുരട്ടുമ്പം അതൊരു കുറച്ച് സമയം അത് നിൽക്കണം, അല്ലെ, നമ്മളുടെ തൊലിപ്പുറത്ത് സ്റ്റിക്ക് ചെയ്ത് ഒട്ടിപ്പിടിച്ചിട്ട് പറ്റിപ്പിടിച്ചിട്ട് നിൽക്കണം, അല്ലെ, എങ്കിൽ മാത്രമാണ് അത് കുറച്ചുകൂടി നല്ലൊരു റിസൾട്ട് തരാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പം ആ ഒരു സ്റ്റിക്കിങ് നമ്മളുടെ തൊലിപ്പുറത്ത് പറ്റിപ്പിടിച്ച് ഇരിക്കുന്നതിന് സഹായിക്കുന്നതായിട്ടുള്ള ഒരു ഒരു ഔഷധമാണ് നമ്മളുടെ ഏരണ്ടം, അല്ലെങ്കിൽ ആവണക്കെണ്ണ എന്ന് പറയുന്നത്. അതേപോലെ സന്ധിവേദനയും ആർത്രൈറ്റിസിനും ഒക്കെ എതിരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ സ്കിന്നിന് ഒരു മോയ്സ്ചർ
മോയ്സ്ചറൈസേഴ്സ് ആണ് ചെയ്യുന്നത്. നമ്മളുടെ സ്കിന്നിന് ഒരു മോയ്സ്ചർ, ഒരു ഗ്ലോ തരികയാണ് ചെയ്യുന്നത്. പല വിധത്തിലുള്ള നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള പല പ്രൊഡക്ട്സും പുറമേ ത്വക്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ കണ്ടുവരുന്നതായിട്ടുള്ളതാണ് ഡ്രൈ ആകും സ്കിന്ന്, അല്ലെ? വിണ്ട് കീറുന്നത് പോലെ ഉണ്ടാവും, ഭയങ്കരത്തിൽ ഡ്രൈ ആയി കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ നോ വേദന ജെല്ല് പുറമേ പുരട്ടുന്നത് കൊണ്ട് അത്തരത്തിലുള്ള ഒരു ഡ്രൈനെസ്സും ഇല്ല, പകരം മോയ്സ്ചർ ആണത് നൽകുന്നത്. അതേപോലെ തന്നെ നെഞ്ചു വേദന, അതേപോലെ തന്നെ നടുവേദന, ബാക്ക് പെയിൻ എന്നിവയിലൊക്കെ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്നതുമായിട്ടുള്ള ഒന്നാണ് നോവേദന ജെല്ല് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ദേവദാരു തൈലമുണ്ട്. ദേവദാരു തൈലവും നമ്മുടെ സ്കിന്നിൽ കുറച്ച് നേരത്തേക്ക് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ വേദന നിവാരണം എന്നൊക്കെ ഉള്ള കർമ്മമാണ് ദേവദാരു തൈലത്തിലുള്ളത്. കുരുമുളക് അടങ്ങിയിട്ടുണ്ട്. കുരുമുളകിലെ അടങ്ങിയിട്ടുള്ള കാപ്സിൻ എന്ന് പറയുന്ന ആ ഒരു കണ്ടന്റ് പല അലോപ്പതിക് മെഡിസിൻസിലും പല അലോപ്പതിക് ഓയിൻമെന്റ്സിലും അടങ്ങിയിട്ടുള്ള ഒന്നാണ് നമ്മളുടെ കുരുമുളകിലുള്ള കാപ്സിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ്. അപ്പൊ അതിന്റെ കർമ്മം എന്താണ്? പെയിൻ റിലീവിങ്ങിന് ഏറ്റവും അധികം സഹായിക്കുന്നതായിട്ടുള്ളതാണ് കുരുമുളകിലെ കാപ്സിൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് കായ്പുട്ടി തൈലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടീ ട്രീ ഓയിൽ എന്ന് പറയും. അപ്പം അതിന് നല്ലൊരു മണമാണുള്ളത്. അപ്പൊ അതിന് പല വിധത്തിലുള്ള ഗുണങ്ങളാണ്. ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, ആന്റി ബാക്ടീരിയൽ ആണ്, ആന്റി ഫംഗൽ ആണ്, ആന്റി വൈറൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതാണ്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് മൂലമാണ് ഒരു വേദന ഉണ്ടായിട്ടുള്ളത് എങ്കിൽ അതിനെതിരെ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ഔഷധമാണ് ടീ ട്രീ ഓയിൽ എന്ന് പറയുന്നത്. പിന്നെ ഗന്ധപുരം ഓയിൽ, അതും നീർക്കെട്ടിനും വേദനയ്ക്കും ഒക്കെ നിവാരണമാണ്. പുതിന സത്വമുണ്ട്. അത് ശരീരത്തില് നമ്മളുടെ തൊലിയിൽ ആഴത്തിലേക്ക് ചെന്നിറങ്ങാനായിട്ടുള്ള ഒരു കഴിവുള്ളതാണ് ലിൻസീഡ് ഓയിലും അതേപോലെ തന്നെ വേദന നിവാരണത്തിനായിട്ട് ഉള്ളതാണ്. അപ്പൊ ഇതെല്ലാം ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഞാൻ പറഞ്ഞു അല്ലേ, ആ രണ്ടു മൂന്ന് പോയിന്റ്സ്, ആ രണ്ടു മൂന്ന് ഔഷധങ്ങളുടെ ഗുണം എപ്രകാരമാണെന്നുള്ളത് നിങ്ങൾ ഓർത്തു വെച്ചിട്ടുണ്ടെങ്കിലേ. അപ്പം ഇതിന്റെ ഓവറോൾ ഉള്ള ഗുണഗണങ്ങൾ എന്തൊക്കെയാണ് ഈ ജെല്ലിന്റെ? അപ്പം നമ്മൾ പറഞ്ഞു അല്ലെ, ശരീരത്തിന്റെ നമ്മളുടെ തൊലിയുടെ ആഴത്തിലേക്ക് കടന്നിറങ്ങാനായിട്ടുള്ള ഗുണങ്ങളുള്ള ഒരു പ്രൊഡക്റ്റാണ്. നീർക്കെട്ടും വേദനയ്ക്കും വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിലുള്ള ശമനമുണ്ട്. ഇത് ഒരു രീതിയിലും അകത്തുള്ള അവയവങ്ങൾക്ക് നാശം സംഭവിക്കാനായിട്ടുള്ള ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. പകരം അതൊക്കെ വളരെ ഗുണം ഫലപ്രദമായിട്ടുള്ള രീതിയിൽ വേദന നിവാരണം ചെയ്യുന്നതായിട്ടുള്ള ഒന്നാണ് നോവേദന ജെൽ എന്ന് പറയുന്നത്. ഇനി ഇത് എപ്രകാരമാണ് ഉപയോഗിക്കേണ്ടത്? ഇത് നിങ്ങൾക്ക് ഇപ്പം എപ്പോഴും വേദന ഉള്ളവർക്കാണെങ്കിൽ എല്ലാ ദിവസവും റെഗുലർ ആയിട്ട് ഇത് ഉപയോഗിക്കാം. അല്ല, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഭാഗങ്ങളായിട്ട് ലോക്കൽ ആയിട്ടുണ്ട് എങ്കിൽ തട്ടുകയോ മുട്ടുകയോ ഒക്കെ ഉണ്ടാകുന്ന വേദനയാണെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. മസ്കുലർ പെയിനിൽ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ തലവേദനയിലും ഒക്കെ. തലവേദനയിൽ എവിടെയാണ്? ഞാൻ ആ പിക്ചറിൽ കൊടുത്തിട്ടുള്ളതുപോലെ ടെമ്പിൾ, ഈ പറയുന്ന ഈ ഒരു ഭാഗത്തായിരിക്കണം നമ്മള് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി നല്ല പോലെ ഒന്ന് മസാജും കൂടിയിട്ട് ചെയ്യണം. ഏതാനും മിനിറ്റുകൾ വരേക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മസാജും കൂടിയിട്ട് ചെയ്യണം. അതേപോലെ ഇത് ഇപ്പം അസഹ്യമായിട്ടുള്ള നടുവേദന, മുട്ടുവേദന, സന്ധിവേദന, ഷോൾഡർ പെയിൻ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ഈ നോവേദന ജെല്ല് പുരട്ടുന്നതിന് മുൻപേ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ഏരിയ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഹോട്ട് വാട്ടർ ബാഗ് അറിയായിരിക്കും അല്ലെ, ചൂട് വെള്ളം നിറച്ചിട്ട് ആ ഒരു ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ഹോട്ട് വാട്ടർ ബാഗോ, ഇനി ഹോട്ട് വാട്ടർ ബാഗ് ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല പോലെ വെള്ളം തിളപ്പിച്ചിട്ട് അതിലൊരു തോർത്തോ എന്തെങ്കിലും ഒരു തുണി മുക്കി പിഴിഞ്ഞിട്ട് ആ ഒരു ഭാഗത്തൊന്ന് സ്വേദനം ചെയ്യുക എന്ന് പറയും, അതായത് ചൂട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ നമ്മുടെ നോ വേദന ജെല്ല് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പം ആർത്രൈറ്റിസും ജോയിന്റ് പെയിൻസും ഒക്കെ കാരണം രാത്രിയിലൊക്കെ ഉറങ്ങാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഉറങ്ങുന്നതിന് മുൻപ് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ളത് ചെയ്തിട്ട് ഒന്ന് ചൂട് പിടിച്ചതിന് ശേഷം ആ ജെല്ല് ഒന്ന് പുരട്ടി ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് രാത്രിയിലൊക്കെ അല്ലെ പലരും പറയുന്ന പ്രശ്നമാണ് വേദന കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല ഡോക്ടറെ എന്ന്. അപ്പം അതിനൊക്കെ ഒരു ശമനമാണ് നമ്മുടെ ഈ നോ വേദന ജെല്ല് ചെയ്യുന്നത്. അപ്പം ഏത് സൈസിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്? പീനട്ട് സൈസിൽ, ഒരു ചെറിയൊരു പയറ് കടലേന്റെ വലിപ്പത്തിൽ മാത്രമാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഇനി ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് പുറമേ ഉള്ളതിന് വേണ്ടിയിട്ടാണ്, നോവേദന ജെല്ല് പുറമേ പുരട്ടാനായിട്ടുള്ളതാണ്. ഇത് ഒരിക്കലും മുറിവില് ഒന്നും പോയിട്ട് പുരട്ടരുത്. അതേപോലെ തന്നെ പൊള്ളലില് ഒന്നും പോയിട്ട് പുരട്ടരുത്. അതിനായിട്ട് നമ്മൾക്ക് വേറെ തന്നെ എലമെന്റ്സ് വെൽനെസിന്റെ പ്രൊഡക്റ്റ് ഉണ്ട്. നോവേദന ജെല്ല് കൊണ്ടുപോയിട്ട് അവിടെ ഒന്നും പുരട്ടി വെക്കരുത്. അതേപോലെ തന്നെ കണ്ണിലും മൂക്കിലും ഒന്നും അത് തൊടാനായിട്ടും പാടില്ല. ഈ നോവേദന ജെല്ല് നിങ്ങൾ എടുത്തതിന് ശേഷം അപ്പാടെ കൈയെ നല്ല സോപ്പിട്ടിട്ട് കഴുകണം.
ഇത്രയുമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നോവേദന ക്യാപ്സ്യൂൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, ഇതൊരിക്കലും മൈഗ്രെയിനിനുള്ള ഒരു പരിഹാരമല്ല. മൈഗ്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, അസഹ്യമായിട്ടുള്ള ഒരു തലവേദന, തലവേദനയോടൊപ്പം ഛർദി ഉണ്ടാകും, വിശപ്പില്ലാതെ ഇരിക്കുക, ഒരു തലകറക്കം പോലൊക്കെ തോന്നുക. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൊന്നും നോവേദന ക്യാപ്സ്യൂള് കൊടുത്തുകൊണ്ട് ഇത് തീർത്തും മാറും എന്ന് ഒരിക്കലും ആരോടും പറയാനായിട്ട് പോകരുത്. അതോടൊപ്പം തന്നെ ഇത് ഒരിക്കലും പെപ്റ്റിക് അൾസർ, അതേപോലെ തന്നെ ഇൻവെസ്റ്റിനൽ അൾസർ, അത്തരത്തിൽ അൾസർ ഉള്ള ആൾക്കാർക്കൊന്നും ക്യാപ്സ്യൂള് കൊടുക്കരുത്. പൈൽസ് ഉള്ളവർക്ക് ഇത് കൊടുക്കരുത്. ഇത് ഒരിക്കലും വെറും വയറ്റിൽ കഴിക്കാനായിട്ട് പാടില്ല. ഹൈപ്പർ അസിഡിറ്റി ഉള്ള ആൾക്കാരിൽ ഇത് കഴിക്കരുത്. പ്രഗ്നൻസിയിലും അതേപോലെ തന്നെ മുലയൂട്ടുന്ന സ്ത്രീകളും ഇത് കഴിക്കരുത്. അതേപോലെ തന്നെ അലോപ്പതിക്ക്, ഒരുപാട് മോഡേൺ അലോപ്പതിക്കാരുടെ ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിക്കുന്നതിന്റെ ഒപ്പം നോവേദന ക്യാപ്സ്യൂൾസ് ഉപയോഗിക്കരുത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതിന്റെ ഓപ്പർച്യൂണിറ്റി എന്തൊക്കെ, എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് പെയിൻ റിലീവിംഗ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അപ്പൊ അതിന്റെ ഒരു മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 2500 കോടിയാണ് അതിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു പ്രസിദ്ധീകരണമാണ്, 18 കോടി ഇന്ത്യക്കാരാണ് പല വിധത്തിലുള്ള വേദന, പ്രത്യേകിച്ചും ഓസ്റ്റിയോആർത്രൈറ്റിസ് മൂലം ഉണ്ടാകുന്ന വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ സ്ത്രീകൾക്കാണ് കുറച്ചുകൂടി കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു മാർക്കറ്റിലേക്ക് നിങ്ങൾ വളരെ നല്ലൊരു രീതിയിൽ, വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു രീതിയിൽ നമ്മുടെ നോവേദന ജെല്ലും നോവേദന ക്യാപ്സ്യൂളും എത്തിക്കുകയാണെങ്കിൽ ആൾക്കാർക്കൊക്കെ അത് വളരെ നല്ല രീതിയിൽ അത് അതിനെപ്പറ്റി മനസ്സിലാക്കി അത് ഉപയോഗിക്കുക തന്നെ ചെയ്യും. വളരെ നല്ല അല്ലെ വേദന നിവാരണത്തിനായിട്ടുള്ള രണ്ട് പ്രൊഡക്ട്സ് ആണ് നമ്മുടെ നോവേദന ജെല്ലും അതേപോലെ തന്നെ നോവേദന ക്യാപ്സ്യൂളും. നോവേദന ക്യാപ്സ്യൂൾ, ക്യാപ്സ്യൂളിനെ പറ്റിയിട്ട് ഇനി നമ്മൾക്ക് ഒന്ന് നോക്കാം. നമ്മുടെ എല്ലാ പ്രൊഡക്ട്സിലും ക്യാപ്സ്യൂൾ എന്ന് പറയുന്നിടത്തേക്ക് ഏത് ക്യാപ്സ്യൂൾ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്? 100% വെജ് ഗോൾഡൻ വെജ് ക്യാപ്സ്യൂൾസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വെജ് ക്യാപ്സ്യൂൾസ് എന്ന് പറയുന്നത് നോൺ വെജ് ക്യാപ്സ്യൂൾസിനെക്കാളും 6 മടങ്ങാണ് അതിന്റെ വില കൂടുതൽ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ, വെജ് ക്യാപ്സ്യൂൾസിന് ഇട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ ആ ഒരു നനവിന്റെ അംശം എന്ന് പറയുന്നത് കേവലം 5% മാത്രമാണ്. അതേസമയം നോൺ വെജ് ക്യാപ്സ്യൂൾസിലൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ 13 മുതൽ 15% അതിന്റെ മോയ്സ്ചർ കണ്ടന്റ്. അതോടൊപ്പം തന്നെ ബാക്ടീരിയാസ് കൊണ്ട് ഉണ്ടാകുന്ന നശിക്കാനൊക്കെയുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് നോൺ വെജ് ക്യാപ്സ്യൂൾസിൽ. അതേസമയം വെജ് ക്യാപ്സ്യൂൾസ് ആണെങ്കിൽ ബാക്ടീരിയാസിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ് വെജ് ക്യാപ്സ്യൂൾസ് നൽകുന്നത്. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ വെജ് ക്യാപ്സ്യൂള് മോശമാകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പക്ഷെ നോൺ വെജ് ക്യാപ്സ്യൂൾസ് ആണ് എങ്കിൽ വളരെ കൂടുതൽ, വളരെ നല്ല വേഗത്തിലാണ് അത് കാലാവസ്ഥയിൽ, അമിതമായിട്ടുള്ള ഒരു ചൂട് അല്ലെ. പല മരുന്നുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, കീപ് ഇൻ കൂൾ പ്ലേസ് അല്ലെ, തണുത്ത സ്ഥലങ്ങളിൽ വെക്കണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാകും. അപ്പം എന്താണ് ഈ ഹീറ്റ് അല്ലെ, ചൂടിൽ വരുന്ന വ്യത്യാസം കൊണ്ട് അതിന് ആ ക്യാപ്സ്യൂളിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ അതാണ് നോൺ വെജ് ക്യാപ്സ്യൂൾസിൽ വരുന്നത്. പക്ഷെ വെജ് ക്യാപ്സ്യൂൾസിൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഇപ്പൊ നമ്മുടെ എലമെന്റ്സ് വെൽനെസിന്റെ ഓരോ പ്രൊഡക്റ്റും ഉണ്ടാക്കിയിട്ടുള്ളത് API, അതായത് ആയുർവേദിക് ഫാർമക്കോപ്പി ഓഫ് ഇന്ത്യയിൽ പറഞ്ഞത് പ്രകാരമാണ്. നമ്മുടെ ഡോക്ടർ DBA നാരായണൻ സർ API മെമ്പറും കൂടിയായിരുന്നു, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതിന്റെ റൂൾസും റെഗുലേഷൻസും ഒക്കെ അറിയാം. കുറച്ച് അദ്ദേഹത്തിന്റെ ഇൻഹൗസ്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറച്ച് ഫോർമുലേഷൻസും ഉണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു പ്രൊഡക്ട്സിന്റെ ആ ഒരു കവറിംഗിൽ, ആ പാക്കേജിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ പ്രൊഡക്ട്സിൽ ഏത് ഔഷധത്തിന്റെ ഏത് ഭാഗമാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ വളരെ വിശദമായിട്ടുള്ള ഒരു വിവരം കൂടി കിട്ടും നിങ്ങൾക്ക്. അതായത് അതിന്റെ റൂട്ടാണോ, അതിന്റെ വേരാണോ ഉപയോഗിച്ചിട്ടുള്ളത്, അതിന്റെ പൂവാണോ ഉപയോഗിച്ചിട്ടുള്ളത്, അതിന്റെ കായാണോ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ആ പാക്കേജിൽ നിന്നും തന്നെ മനസ്സിലാകാനായിട്ട് സാധിക്കും. മറ്റൊരു ഗുണം എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊഡക്ട്സ് എല്ലാം സർട്ടിഫൈഡ് ആണ്. എന്ത് സർട്ടിഫൈഡ് ആണ്? ആയുഷ് സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ളതാണ്. അപ്പം ആയുഷ് സർട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ട് തരത്തിലുള്ള സർട്ടിഫിക്കേഷൻസ് ആണ് അല്ലെ. സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷനും ഉണ്ട്, പ്രീമിയം. സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് അകത്ത് ഉള്ള വിപണനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ. അതേസമയം പ്രീമിയം സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്താരാഷ്ട്രം അല്ലെ, ലോക വിപണിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്ന സർട്ടിഫിക്കേഷൻ ആണ് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ. അപ്പൊ നമ്മുടെ എല്ലാ പ്രൊഡക്ട്സിനും ഉള്ളത് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ആണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലെ.
അതേപോലെ തന്നെ 2013 ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്, നിങ്ങൾ ആയുർവേദ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ആയുഷ് മാർക്കുള്ള ആയുർവേദിക് ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങുക എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മുടെ എലമെന്റ്സ് വെൽനെസിന്റെ എല്ലാ പ്രോഡക്ട്സിലും എന്തുണ്ട്, ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ആണ് ഉള്ളത്. നമ്മൾ ഈ ദിവസങ്ങളിലായിട്ട് ഒരുപാട് പ്രോഡക്ട്സ് നമ്മൾ നോക്കിയിട്ടുണ്ട്, തൈ ഹെൽത്ത് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോവേദന ജെല്ലും നോവേദന ക്യാപ്സ്യൂളും നോക്കി. ഇനിയുള്ള ദിവസങ്ങളിൽ വൂണ്ട് ഹീലിംഗ്, ബിലോ 37, കഫ് നില്ല്, ചാമ്പ്യൻ ചാമ്പ്യൻ, സൈക്ലോ ഒക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാനുണ്ട്. ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, നിങ്ങൾ ഒരു പ്രൊഡക്റ്റും കൊണ്ട് സമൂഹത്തിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് മൂന്ന് ആൾക്കാരെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്, മൂന്ന് കസ്റ്റമേഴ്സിനെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമത്തെ വിഭാഗക്കാരെന്ന് പറയുന്നത് പൂർണ്ണ ആരോഗ്യവാന്മാരായി ഇരിക്കുന്ന ആൾക്കാർ. അവർ അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ആ സംരക്ഷിക്കുന്നതിനെ സഹായിക്കുന്നതായിട്ടുള്ള പ്രൊഡക്ട്സിനും പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണ് ഈ വിഭാഗക്കാർ എന്ന് പറയുന്നത്. ബി വിഭാഗക്കാരാണെങ്കിലോ ചെറിയ രീതിയിലുള്ള രോഗത്തിന്റെ പ്രാരംഭ ഘട്ടത്തിൽ ഒക്കെ ഉള്ളവരാണ് ബി വിഭാഗക്കാർ എന്ന് പറയുന്നത്. സി വിഭാഗക്കാരാണെങ്കിൽ രോഗം മൂർച്ഛിച്ചിരിക്കുന്ന അവസ്ഥയിൽ. ഈ വിഭാഗക്കാർക്ക് ഏതൊക്കെ ആൾക്കാർക്കാണ് നമ്മുടെ പ്രോഡക്ട്സുകൾ നൽകാവുന്നത്? ഏതൊക്കെ ആൾക്കാർക്കാണ്? എയ്ക്കും ബിക്കും മാത്രമാണ് നൽകാവുന്നത്. അതായത് ആരോഗ്യം താത്ത് സംരക്ഷിക്കണം, അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ രോഗത്തിന്റെ പ്രാരംഭമായിട്ടുള്ള ഘട്ടത്തിലും നിങ്ങളുടെ പ്രോഡക്ട്സ്, നമ്മുടെ പ്രോഡക്ട്സ് ഒരിക്കലും സി വിഭാഗക്കാർക്ക് കൊടുക്കരുത്. രോഗം മൂർച്ഛിച്ച അവസ്ഥയിലുള്ള ആൾക്കാരെ തേടി പിടിച്ചിട്ട് ഒരിക്കലും നൽകരുത്. കാരണം ഈ ഒരു ചിത്രത്തിൽ നിന്ന് തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും വളരെ ചെറിയൊരു ശതമാനം, അല്ലെ, സി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർ മാത്രമേ ഉള്ളൂ. എ എന്ന് പറയുന്നതാണ് വളരെ വിശാലമായിട്ടുള്ള ഒരു ആൾക്കാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എക്കാർക്കും ബിക്കാർക്കുമാണ് നിങ്ങൾ നൽകേണ്ടത്. ഒരിക്കലും രോഗമുള്ളവരെ തേടി പിടിച്ച് നമ്മുടെ ഒരു പ്രൊഡക്ട്സും നൽകരുത്. നമ്മുടെ പല ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അതിന്റെ ഒന്നും ഗ്യാരണ്ടി നമ്മുടെ കമ്പനി നൽകുന്നതല്ല. അതിൽ പലതും പലതിന്റെയും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ്, പലതും ഫേക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്ട്സ് ആണ്. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ പ്രൊഡക്ട്സ് എവിടെ നിന്നുമാണ് വാങ്ങിക്കാൻ പറ്റുന്നത്? എവിടെ നിന്നാണ്? ഇന്ത്യ ഷോപ്പിയുടെ ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഉണ്ട്, അവിടെ നിന്നും നിങ്ങൾക്ക് നമ്മുടെ പ്രൊഡക്ട്സ് വാങ്ങിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് നോവേദന ജെല്ലിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ നോവേദന ക്യാപ്സ്യൂളിനെ പറ്റിയിട്ടും പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ നമ്മൾ ഓരോരുത്തരുടെയും വീടുകളിലെ ഫസ്റ്റ് എയ്ഡിൽ അത്യാവശ്യമായിട്ട് നമ്മൾ കരുതി വെക്കേണ്ടതായിട്ടുള്ള രണ്ട് പ്രൊഡക്റ്റ് ആണ് നോവേദന ജെല്ലും അതേപോലെ തന്നെ നോവേദന ക്യാപ്സ്യൂളും. ഇതേപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് എയ്ഡിൽ കരുതി വെക്കേണ്ടതായിട്ടുള്ള മറ്റൊരു പ്രൊഡക്റ്റ് ആണ് വൂണ്ട് ഹീലിംഗ്, അല്ലെ. അപ്പം അടുത്ത ട്രെയിനിങ്ങില് ഞാൻ വൂണ്ട് ഹീലിംഗിലും അതേപോലെ തന്നെ ചാമ്പ്യൻ ചാമ്പ്യൻ തൈലത്തെ പറ്റിയിട്ടുമാണ് നിങ്ങൾക്ക് വിശദമായിട്ട്